ഹലോ ഡിയേഴ്സ്, എഡ്യൂക്കേഷൻ പർപ്പസിനായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിലെ സ്റ്റോറേജ് പ്രോബ്ലം, മൊബൈല് സ്റ്റോറേജ് ഇല്ലാത്ത സന്ദർഭത്തിൽ ആ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പലർക്കും പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചില ഡിവൈസുകളിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്തത് ഈ ഒരു ഡിവൈസിൽ പ്രവർത്തിക്കില്ല, വർക്കിയില്ല എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് സാധ്യമാവാത്ത പ്രതിസന്ധി ഉണ്ടാവാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസിൽ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തുക, അതിൻ്റെ സർവീസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഡിവൈസിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിക്കൊണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ, നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. അങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ സാധാ അപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ പല ഡിവൈസുകളിലും ഈ ഒരു ഡിവൈസിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ള മെസ്സേജും കാണിക്കാറുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ്റെ സേവനം നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത് ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ പ്രോസസ്സ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സർവീസ് നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ചില ഫോണുകളിൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇനം സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. രണ്ടാമത്തെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിവൈസിൽ ആ ഒരു അപ്ലിക്കേഷൻ വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം. ഈ രണ്ട് കേസിലും നമ്മൾ അതിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലെല്ലാം ഗൂഗിൾ ക്രോം ഉണ്ടായിരിക്കും. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു, ഗൂഗിൾ ക്ലാസ് റൂം ലോഗിൻ എന്നുള്ള ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നതിൽ തന്നെ ജസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂം ലോഗിൻ എന്ന് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഏറ്റവും മുകളിലായിക്കൊണ്ട് ഒരു 3 ഡോട്ട്സ് കാണാം. റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇൻ്റർഫേസ് നമ്മുടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള രീതിയിലോട്ട് മാറ്റും. ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ടിക് മാർക്ക് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഡെസ്ക് ടോപ്പ് സൈറ്റിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഏറ്റവും മുകളിലായിക്കൊണ്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോണിൽ ഈ ഗൂഗിൾ ക്രോം ഏത് മെയിൽ ഐ ഡിയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഐക്കൺ അവിടെ ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ടൊരു 9 ഡോട്ട്സ് കാണാം. ഈ 9 ഡോട്ട്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂം 9 ഡോട്ട്സിൽ ഗൂഗിളിൻ്റെ എല്ലാവിധ വർക്ക് സ്പേസുകളും പ്ലാറ്റ്ഫോമുകളും ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഗൂഗിൾ മീറ്റ്, ജിമെയിൽ, ചാറ്റ്, ഡ്രൈവ് എന്നിവയെല്ലാം ഇതിൽ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ കുറച്ച് താഴെയായിക്കൊണ്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്നുണ്ടായിരിക്കും. ഇതിൽ ഫുള്ള് ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ക്ലാസ് റൂം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഈ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ടിലെ ക്ലാസ് റൂമുകളെല്ലാം ഇവിടെ വിസിബിൾ ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഐക്കൺ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഐക്കൺ കാണിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച അക്കൗണ്ട് ഇല്ലെങ്കിൽ ഏറ്റവും താഴെയായിക്കൊണ്ട് ആഡ് അനദർ അക്കൗണ്ട് എന്ന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നത് കൂടിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ നമ്മൾ സൈൻ ചെയ്ത എല്ലാ മെയിൽ ഐ ഡികളും നമുക്ക് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ താഴേക്കായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. അതിൽ നമ്മളുടെ മെയിൽ ഐ ഡി ജസ്റ്റ് സെലക്ട് ചെയ്താൽ നമ്മൾ ഏതിലൊക്കെ ക്ലാസ് റൂമുകളിൽ ആ ഒരു മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ആ ക്ലാസ് റൂമുകളെല്ലാം നമുക്കിവിടെ വിസിബിൾ ആയിക്കുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് റൂം ഏതാണെങ്കിൽ അതെടുക്കുകയും അതേപോലെ തന്നെ അതിൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ്സ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലാസ് വർക്ക് എന്നെടുത്താൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള എല്ലാവിധ വർക്കുകളും മെറ്റീരിയൽസുകളൊക്കെ നമുക്കതിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ റിവ്യൂ, എൻ്റെ പതിലുള്ളത് ടീച്ചർ മോഡിലാണുള്ളത്. സ്റ്റുഡൻസിൻ്റെ സന്ദർഭത്തിൽ അവർക്കതൊരു അസൈൻമെൻ്റ് ആയിട്ട് ഈ ടീച്ചേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തതാണ്. അത് അവർക്ക് അവിടെ കാണുകയും അതേപോലെ തന്നെ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്
സ്റ്റോറേജ് പ്രോബ്ലം ഉള്ളവരും അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസിൽ ഈ ഒരു അപ്ലിക്കേഷൻ വർക്കാവുന്നില്ല എന്നുള്ള മെസ്സേജ് കാണിക്കുന്നവരൊക്കെ ഗൂഗിൾ ക്രോമിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഈ ക്ലാസ് റൂം യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അത് ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കിയാൽ മാത്രമുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ 9 ഡോട്ട്സ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ആദ്യത്തിൽ തന്നെ നമ്മളുടെ ഡിവൈസിൽ നമ്മളുടെ മെയിൽ ഐഡികളൊന്ന് സൈൻ ഇൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്കതിൽ ലോഗിൻ ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വർക്കുകളൊക്കെ ആക്സസ് ചെയ്യാനും സാധിക്കും. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു.